नमस्कार मेट्रो मैग्नी न्यूस स्वागत आराटन अड़ संतोष वर्की सोश्यल मीडिया सुपरिचित मोहनलाल नायकन आराट सीमव्यू पर पिन्े इराटन सोश्यल मीडिया विंगी पल सीम इव्यू पर अड़ति सीमेंव्यू पर पिन्े इयाटर वड़ किटी സിനിമ കാണാതെയാണ് സന്തോഷ് റിവ്യൂ പറഞ്ഞതെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം പല താരങ്ങൾക്കെതിരെയും വിവാദപരമായ പരാമർശങ്ങൾ സന്തോഷ് വർക്കി നടത്തിയിട്ടുണ്ട് ഇപ്പോൾ സന്തോഷ് വർക്കിയെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി മാപ്പ് പറയിപ്പിച്ചിരിക്കുകയാണ് നടൻ ബാല സംഭവത്തിന്റെ വീഡിയോ ബാല ഫേസ്ബുക്കിൽ പങ്കുവെച്ചിട്ടുണ്ട് മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങൾക്കെതിരെ മോശം പരാമർശം നടത്തിയതിനാണ് മാപ്പ് പറയിപ്പിച്ചത് ബാലയെ കാണാൻ എത്തിയതായിരുന്നു സന്തോഷ് പതിവ് രീതിയിലല്ല സംസാരിക്കുന്നതെന്നും ഒത്തിരി നാളായി മനസ്സിൽ ഒരു വിഷമം ഉണ്ടായിരുന്നെന്നും പറഞ്ഞാണ് ബാല വീഡിയോ തുടങ്ങുന്നത് തന്നെ തേടി സന്തോഷ് വർക്കി എത്തിയ കാര്യം ബാല പറയുന്നു ഈ വീഡിയോ എടുക്കുന്നതിനു മുൻപ് താനും സന്തോഷ് വർക്കിയും കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നെന്നും ബാല പറയുന്നു പുള്ളിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നോട് തുറന്നു പറഞ്ഞെന്നും ബാല പറയുന്നു ഇതിനു പിന്നാലെ ബാല സന്തോഷ് വർക്കിയോട് സംസാരിക്കുകയാണ് ഒരു നടനെക്കുറിച്ച് സംസാരിക്കാമെന്നും അയാളുടെ സിനിമയെക്കുറിച്ച് സംസാരിക്കാമെന്നും എന്നാൽ അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ലെന്നും ബാല പറയുന്നു ओपन पर लालेटे कुछ मोशमें संसाचु इन क्यों कौ अब तेटाण अलो बाल चोद तान ते सोष वर्की सो इशेष सोषनोड माप पर बाल पर आदम आरों पर बाल चोद ला सोष पर अद भारोड़ा बाल पर सोष परामर्शते बाल चोद सोष वर्की बोर्डिंग षेमिंग वाले अस्वस्थप्त वाकुन सोष पर ബാല പറയുന്നു ആ നടിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ മോശമായിരുന്നുവെന്നും ബാല പറയുന്നു നിങ്ങൾ വയറലല്ലേ ഇത് കുട്ടികളും നിങ്ങളുടെ അമ്മയും ഒക്കെ കാണില്ലേ എന്നും ബാല ചോദിക്കുന്നു തുടർന്നാണ് എല്ലാവരോടും സന്തോഷ് മാപ്പ് ചോദിച്ചത് തിയേറ്ററുകളിൽ സന്തോഷ് വർക്കിയുടെ നിരൂപണം സമൂഹമാധ്യമങ്ങളിൽ ട്രോൾ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അടുത്തിടെ സിനിമ കാണാതെ റിവ്യൂ പറഞ്ഞെന്ന ആരോപണത്താൽ ഇദ്ദേഹത്തിനെതിരെ തിയേറ്ററുകളിൽ വെച്ച് തന്നെ ആക്രമിക്കുകയും ചെയ്തിരുന്നു ഈ ആക്രമണത്തിനു മുൻപും ശേഷവും മോഹൻലാൽ അടക്കമുള്ള താരങ്ങളെ കുറിച്ച് മോശമായ പരാമർശങ്ങൾ സന്തോഷ് നടത്തിയിരുന്നു അതിന്റെ വീഡിയോയിൽ സമൂഹ വയറലായിരുന്നു അന്നെല്ലാവരും മോശം പരാമർശമായിരുന്നു നടത്തിയിരുന്നത് അതിനുശേഷം കുറച്ചു കാലം സോഷ്യൽ മീഡിയകളിൽ ഒന്നും തന്നെ അധികം ഇയാളെ കാണാൻ സാധിക്കുന്നില്ലായിരുന്നു